അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇനിയാണെങ്കിൽ ക്രിസ്മസിന് രണ്ട് ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ദുഃഖസോനി ആണെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ചേച്ചി പറയും, നീ എന്താ പഠിത്തത്തിൽ നിർത്തിയോ എന്ന് നോക്കുമ്പോൾ അവൾ പറയും, ഇല്ല ഞാൻ ജനുവരി തൊട്ട് പഠിച്ചു തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് പറയും, ഈ ഒരു തണുപ്പത്ത് നീ എന്താ തണുത്ത് കുറച്ച് ചാവോടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ ദുഃഖസോനി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടെ. എന്നിട്ട് ജംഗ്ഹാനാണെങ്കിൽ അവൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ഷൂ ലേസ് പിന്നെയും അഴിച്ച് കെട്ടും. ശരിക്കും അവനാണെങ്കിൽ നമ്മുടെ ദുഃഖസോനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരിക്കും. അപ്പോൾ അവൾ വരാത്തതുകൊണ്ട് തന്നെ പിന്നെയും ഇങ്ങനെ അഴിച്ച് കെട്ടും. അങ്ങനെ അഴിച്ച് കെട്ടിക്കണ്ട അവനെ എണീക്കുമ്പോൾ തന്നെ എന്താ അവൾ പുറത്തോട്ട് വരുമ്പോൾ പിന്നെയും അവനിങ്ങനെ കെട്ടണ പോലെ കാണിക്കട്ടോ. അപ്പോൾ അവൾ പറയും, നീ എന്താ പോയില്ലേ എന്ന് നോക്കുമ്പോൾ അവൻ പറയുമില്ല, ഞാൻ എണീച്ചത് ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കാല് നോക്കിയിട്ട് പറയും, നീ എന്താ ഈ തണുപ്പത്ത് ഇങ്ങനത്തെ സാധനം ഉണ്ടെന്നെ, നിനക്ക് തണുക്കൂല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഏയ് ഇല്ല ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്സിനൊപ്പം പോകണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ സൊന്മ അങ്ങോട്ട് വരുമ്പോൾ പറയും, പോടാ പട്ടി എന്നും പറഞ്ഞ് അവൾ അങ്ങ് പോകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളും അവളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിളിൽ ഇരിക്കേണ്ടോ. അപ്പോൾ ടേബിളിൽ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും, നീ കണ്ട എല്ലാവരും കപ്പിൾസായിട്ട് വന്നേക്കുന്നത്, നിനക്ക് നിന്റെ ആ ഒരു അയൽവക്കാരിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചോണ്ട് വന്നൂടെ, നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മറ്റവൾ പറയും, എടി പറയല്ലേ, അത് അവളുടെ ബോയ് ഫ്രണ്ടൊന്നും അല്ല, അവനിക്ക് വേറൊരാളാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയുമേ, ആണോ ഞങ്ങൾക്ക് മാറിപ്പോയതാടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും, മിണ്ടിപ്പോരുത്, ഇനി മേലൊന്നും പറഞ്ഞ് ഇങ്ങോട് വരണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവർ പറയും, എന്നാലും നീ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്ക്, നിന്റെ അയൽവക്കാരുണ്ടല്ലോ അവരെടുത്താണ്ട് നമുക്ക് ഫുഡ് മേടിച്ച് തരാനൊക്കെ ഇങ്ങനെ പറയാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഏയ് ഇല്ല ഞാനൊന്നും പറയൂല എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയും, നിനക്ക് അതുപോലും ചെയ്യാൻ പറ്റൂല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ദുഃഖസോനോട് പറയും കേട്ടോ. എന്നിട്ട് പറയും, നീ ആ തേക്കിനെ വിളിക്കുന്ന ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് പൂസാനിലോട്ട് പോയേക്കണെന്ന് പറയുമ്പോൾ അവൾ പറയും, ഞാൻ എന്നാൽ ദോങ്യോങ്ങിനെ വിളിക്കട്ടെ എന്ന് നോക്കുമ്പോൾ അവർ പറയും, ഏ ദോങ്യോങ് ഒന്നും വേണ്ട, മറ്റവനെ വിളിക്കുക, അതിൻ്റെ കൂടെയുള്ള വേറൊരുത്തനല്ലേ അവനെ വിളിക്കാൻ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയുമേ, ജംഗ്ഹാൻ അവനൊന്നും വരൂല, എന്ത് ചെയ്ത് അവൻ വരൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവളാണെങ്കിൽ ജംഗ്ഹാനെ വിളിക്കട്ടോ. എന്നിട്ട് കാണിക്കുന്നത് സൊന്മ ആണെങ്കിൽ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എന്താ ജിഞ്ചും വരും എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, അമ്മേ ഞാൻ എന്നാൽ ജിഞ്ചുവിനെ കൊണ്ട് പോകണേണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ജംഗ്ഹാൻ്റെ അമ്മേനെ കാണുമ്പോൾ ആ ഒരു ജംഗ്ഹാൻ്റെ അമ്മ പറയും, എന്തേ നീയും കൊച്ചനീത്തിയും കൂടി ഡേറ്റിങ്ങിന് പോകണമെന്ന് ചോദിക്കുമ്പോൾ ജിഞ്ച് പറയും, ആ അതേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മ പറയും, ഏ അപ്പോൾ ജംഗ്ഹാൻ നിൻ്റെ ഒപ്പം അല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. അവൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജംഗ്ഹാനാണെങ്കിൽ അവളെ വിളിച്ച് അപ്പം തന്നെയാണെങ്കിൽ നമ്മുടെ ദുഃഖസനയുടെ അടുത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ദുഃഖസനാണെങ്കിൽ ഒട്ടും വിചാരിച്ചില്ല അവൻ വരും എന്നുള്ള കാര്യം. അപ്പോൾ ഇവൻ ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഓരോന്നും പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദുഃഖസന അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദുഃഖസന പറയും, എനിക്ക് ബർഗർ വേണം, കൊക്കക്കോള വേണം, പിന്നെ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പറയുമ്പോൾ അവളിനിങ്ങനെ പറയും, നീ അല്ലെങ്കിലും മൊത്തം തിന്നൊന്നുമില്ലല്ലോ, ആദ്യം കുറച്ച് മേടിക്കുക, തിന്നിട്ട് ബാക്കി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചീത്ത പറയട്ടുണ്ട്. പറയും, ഇപ്പം നിനക്ക് ബർഗറും കോളയും ആദ്യം മേടിച്ചു തരാം, എന്നിട്ട് മതി ബാക്കിയുള്ളതൊക്കെ എന്ന് അവൻ പറയട്ടോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവൾ പറയും, ഞാൻ എന്തായാലും വാഷ്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അങ്ങ് പോകും. അപ്പം തന്നെ ഫ്രണ്ട്സ് പറയും, നിങ്ങളെന്താ പെട്ടെന്ന് തന്നെ വന്നത് ദുഃഖസനെ വിളിച്ചോണ്ട്, എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ ദുഃഖസന ഒറ്റക്കാന്ന് ഓർത്താണ് ഓടി വന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സിനാണെങ്കിൽ ഒരു സ്പാർക്ക് എത്തും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഞാൻ എന്നാൽ ഓർഡർ ചെയ്യാൻ പോട്ടെ എന്നും പറഞ്ഞ് അവനവിടുന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് പറയും, ആ ഇത്തവണ എന്തായാലും നമ്മുടെ ഊഹം ശരിയാണ്, അവനിക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ചര്യപ്പെട്ട് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുഃഖസനയുടെ അച്ഛനാണെങ്കിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് എല്ലാവരും മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടോ പറയും, എന്തായാലും മീറ്റിംഗിന് വന്നെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ജംഗ്ഹാൻ്റെ ആ ഒരു അച്ഛനും അതൊക്കെ ദോങ്യോങ്ങിൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ പറയും, നാളെ മഞ്ഞ് പെയ്യില്ല എന്നാണ് പറഞ്ഞത്, നാളെയൊക്കെ നല്ല മഴയൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും, നമ്മൾ സ്നോമാൻ എങ്ങനെ ഉണ്ടാക്കും, മഞ്ഞ് പെയ്തല്ലേ സ്നോമാൻ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ആകെ ഇങ്ങനെ കുഴപ്പത്തിലായിട്ട് ഇങ്ങനെ നിൽക്കണേ കേട്ടോ. അപ്പോൾ ജംഗ്ഹാൻ്റെ അച്ഛൻ പറയും, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അവളിപ്പോൾ ഉറങ്ങുന്നത് 24-ാം തീയതി അല്ലേ, എന്നിട്ട് ജിഞ്ചു ആണെങ്കിൽ 25-ാം തീയതി എണീക്കാതെ 26-ാം തീയതി എണീക്കുവാണെങ്കിൽ നമുക്ക് ജിഞ്ചുവിനോട് പറഞ്ഞാൽ പോരെ, ജിഞ്ചു മോളെ നീ എന്താ ഒരു ദിവസം വൈകി എണീച്ചത്, നീ അങ്ങനെ എണീച്ചതുകൊണ്ട് സ്നോമാൻ ഉരുകി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജംഗ്ഹാൻ്റെ ആ ഒരു അമ്മയാണെങ്കിൽ ആ ഒരു അച്ഛനെ തള്ളിയിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ ഇത്തിരി വട്ടമുള്ളതാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് ആണെങ്കിൽ ഒരാൾ വരും, ഇത് പറയും, ഞാൻ ഇത്തിരി വൈകി പോയി എന്ന് പറയുമ്പോൾ മറ്റേ ആളിങ്ങനെ പറയും, നിൻ്റെ ഐസൊക്കെ കച്ചവടമൊപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവർ പറയും, ആ ഇപ്പോൾ കുറവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല, നമ്മുടെ ദുഃഖസനയുടെ അച്ഛൻ പറയും, ആ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇവൻ്റെ ഐസ് കടിന് നമുക്ക് കുറച്ച് ഐസ് എടുത്തിട്ട് അതൊന്ന് സ്നോമാൻ ആക്കിയാൽ മതിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരു ആ അത് ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സുൻവോട് അമ്മ പറയും, ഈ ഒരു തേക്കിൻ്റെ അച്ഛൻ നന്നായിട്ട് ഇങ്ങനെ ചെയ്യും, പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്, അപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവരതിൽ ഓക്കെ പറയും കേട്ടോ.
എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുക്സാനയും ജെങ്ഹാൻ ആണെങ്കിൽ തിരിച്ച് വന്നോണ്ടിരിക്കണം. അപ്പൊ ഇവള് പാട്ടുകേട്ടോണ്ടിരിക്കുമ്പോ തന്നെ ജെങ്ഹാൻ ആണെങ്കിൽ അവളുടെ ചെവിന്ന് എടുത്ത് അവനും വക്കൂട്ടാം. അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അവൾ ഇങ്ങനെ പറയും, നീ എന്നാലും എന്തിനാ ഞാൻ വിളിച്ച അപ്പൊ തന്നെ വന്നത്, നിന്റെ ആ ഒരു സീക്രട്ട് സാന്റ ഞാനാണോന്ന് ചോദിക്കുമ്പോ അവൾ പറയും, ഇല്ല നീ അല്ല എന്റെ സീക്രട്ട് സാന്റ, തേക്കാന്ന് ഇങ്ങനെ പറയട്ടോ, നിനക്ക് വിശ്വാസം വന്നില്ല ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചതരാന്ന് പറയുമ്പോ അവള് പറയും, ഏ വേണ്ട അപ്പൊ തേക്കായിരിക്കും എന്റെ സീക്രട്ട് സാന്റ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് പറയും, എന്നാലും നീ എന്തിനാ ഞാൻ വിളിച്ചപ്പോ തന്നെ അങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോ അവനാണെങ്കിൽ അവളുടെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, നീ ശരിക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാകും ഞാൻ എന്തിനാ വന്നേന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ അവർക്കും ഇവൾക്ക് എന്താ വട്ടായ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കൂട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജെങ്ഹാൻ ആണെങ്കിൽ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണമായിരിക്കും. അപ്പൊ ഇവനാണെങ്കിൽ അച്ഛനും അമ്മേനെ ശ്രദ്ധിക്കാതെ അവൻ റൂമിലോട്ട് കയറൂട്ടോ, റൂമിലോട്ട് കയറി കട്ടുമ്പോ പോയി കിടക്കും. അപ്പൊ നമ്മുടെ ജെങ്ബോങ് ആണെങ്കിൽ അവൻ്റെ ഒരു ബുക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ടാകും, വേറെ ഒരു ബുക്കും അല്ല 18+ ആയിട്ടുള്ള ബുക്കില്ലേ, അത് ഇവൻ അറിയാതെ എടുക്കുന്നതായിരിക്കും. അത് ജെങ്ഹാൻ കണ്ടിട്ടും കൂടി ഇല്ല കേട്ടോ. അപ്പൊ അവൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ആ ഒരു ബുക്ക് എടുത്തിട്ട് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ എല്ലാവരും ആണെങ്കിൽ ഒരു പാട്ടിന്റെ റിയാലിറ്റി ഷോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. അപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോൾ ജെങ്ബോങ് ഇങ്ങനെ പറയും, ആരാണ് നമ്മൾ ഫസ്റ്റ് കിട്ടണതെന്ന് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ബെറ്റ് വെക്കാം, അപ്പൊ ആര് ജയിക്കുന്നു അവർക്ക് പൈസ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേക്കിന്റെ അച്ഛനാണെങ്കിൽ സ്നോമാനൊക്കെ ഉണ്ടാക്കും. അപ്പൊ അവർക്കൊക്കെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അവർ പറയും, എന്തായാലും ജെഞ്ചുവിനെ നാളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അങ്ങനെ സന്തോഷിച്ച് തിരിച്ചങ്ങ് പോകും. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ പിള്ളേരെയാണ്, അവരാണെങ്കിൽ അതൊക്കെ കണ്ടോണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അവസാനം അവരാണെങ്കിൽ അങ്ങോട്ട് ഇവിടെ ഓരോരോ ബെറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തുള്ളി ഇങ്ങനെ ചാടും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുക്സനയുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ പോത്തുപോലെ കിടന്നുറങ്ങണം കേട്ടോ, ഡ്രിങ്ക്സ് കുടിച്ചിട്ട്. അപ്പോൾ ബോറയാണെങ്കിൽ പല്ലേച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ സുന്നു ആണെങ്കിൽ ബോറേനെ വിളിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എന്താന്ന് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒരു പ്രസൻറ്റ് കൊടുക്കൂട്ടോ. അപ്പോൾ അവൾ പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ല എൻ്റെ പുറകെ നടക്കണ്ടെങ്കിലൊന്നും ചെയ്യണം, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ സുന്മ പറയും, നീയാണ് എൻ്റെ സീക്രട്ട് സാന്റ, അതുകൊണ്ട് ഞാൻ നിനക്ക് തന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോകൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേക്കിൻ്റെ അച്ഛനാണെങ്കിൽ അവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആ ഒരു സോജൊക്കെ കുടിച്ചിട്ട് അവനെ കാത്തിങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ നിന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ദുക്സോനെയാണെങ്കിൽ അവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കണേണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഗ്ലൗസ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളും കാത്തിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ തേക്ക് അങ്ങോട്ട് വരുമ്പോൾ അവൾ പറയും, ആ തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഇനി നാളെ അവൻ 30 മിനിറ്റ് കൂടി ഉള്ളെന്ന് പറയുമ്പോൾ അവൻ പറയും, ആ ശരിയാണല്ലോ 11:30 നീ എന്നാൽ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തേക്കിൻ്റെ അടുത്ത് പറയും, തേക്ക് നീ അപ്പോൾ ഗ്ലൗസോ എന്ന് നോക്കുമ്പോൾ അവനിങ്ങനെ പറയും, ആ ഞാൻ ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്, അച്ഛൻ എന്തായാലും ഇഷ്ടപ്പെടും, നീ ഒരുപാട് സഹായിച്ചില്ല, ഒരുപാട് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അങ്ങ് പോകുമ്പോൾ എന്താ അവൾക്ക് മനസ്സിലാകും ആ ഒരു ഗ്ലൗസ് അവൾക്കുള്ളതല്ലായിരുന്നു, അവൻ അവൻ്റെ അച്ഛനെ മേടിച്ചതായിരുന്നു എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവളാകെ സങ്കടപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ കിടക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേക്കാണെങ്കിൽ വീട്ടിലേക്ക് കയറിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, അച്ഛൻ ഞാൻ കഴിച്ചതാണ്, അച്ഛൻ പോയി കിടന്നോളാൻ പറയുമ്പോൾ ആ ഒരു അച്ഛൻ പറയും, ആ നീ പോയി കുളിച്ചിട്ട് കിടക്കാൻ നോക്കാനൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അച്ഛന് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അവൻ പറയും, അച്ഛന് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അച്ഛന് തുറന്ന് നോക്കുമ്പോൾ എന്താ ഒരു പിങ്ക് കളർ ഗ്ലൗസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാകും. അപ്പോൾ അവനിങ്ങനെ പറയും, സോറി അച്ഛൻ, എനിക്ക് അച്ഛൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അച്ഛനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് അവനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയൂട്ടോ. കാരണം എന്താ വെച്ചാൽ അച്ഛൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ദുക്സോനെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങടേക്കാണെങ്കിലും നോയല വന്നിട്ട് ഇങ്ങനെ പറയും, നീ എന്താ പിന്നെയും ബോറായിട്ട് തല്ല് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഏ ഇല്ല എടത്തേക്ക് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചതല്ല, അത് അവനിക്ക് അച്ഛന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു ആ ഗിഫ്റ്റ്, അത് മാത്രമല്ല എനിക്ക് ഒരു സീക്രട്ട് സാന്റ അല്ല, ആർക്കും എൻ്റെ പേര് കിട്ടിയിട്ടില്ല, ഞാനൊരു അനാഥയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നോയല് പറയും, ഏ എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ഇനി അവനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാകും, അവൻ മറന്നു പോയതായിരിക്കും നിൻ്റെ കാര്യം, അവനിക്ക് കുറേ കോമ്പറ്റീഷനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് മറന്നു പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ പറയും, ആ ശരിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് അവൻ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എന്തോ തടയൂട്ടോ, പേപ്പർ തടയുമ്പോൾ ഇവനാണെങ്കിൽ തുറന്നു നോക്കുമ്പോൾ എന്താ അതിൽ നമ്മുടെ ദുക്സനയുടെ പേരുണ്ടാകും. അപ്പോഴായിരിക്കും അവൻ ആലോചിക്കുന്നത് ആ ഒരു ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ കാര്യം. പെട്ടെന്ന് തന്നെ അവന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ നമ്മുടെ ദുക്സന പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ തേക്ക് പറയും, ദുക്സന നീയായിരുന്നു എൻ്റെ സീക്രട്ട് സാന്റ, എന്നോട് ക്ഷമിക്കണം, ഞാനത് മറന്നു എന്ന് പറയുമ്പോൾ അവൾ പറയും, ഏയ് അതൊന്നും സാരമില്ല, ഞാനല്ലേലും
പറയുമ്പോൾ അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല സീക്രട്ട് സാൻഡ അതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും നിനക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താണെങ്കിലും മേടിച്ചുതരാം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുമ്പോൾ അവൾ പറയും ഏയ് അതൊന്നും സാരമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവൻ പറയും ഞാൻ മൂന്നൊരെണ്ണം അതിനുള്ളിൽ പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ചുതരാമെന്ന് പറയുമ്പോൾ അവൾ പറയും എനിക്ക് ഗ്ലൗസ് മതി, പിങ്ക് കളർ ഗ്ലൗസ് മതി എന്നിങ്ങനെ പറയുമ്പോൾ തേക്ക് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ കൂട്ടുള്ള ഒരു ഗ്ലൗസ് ഞാൻ നിനക്ക് പെട്ടെന്ന് തന്നെ മേടിച്ചുതരാമെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവൾ വീട്ടിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തന്നെയാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും എണീച്ച് നിൽക്കട്ടോ. അപ്പോൾ അവർ പറയും, അച്ഛനിങ്ങനെ പറയും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും ഏ എനിക്ക് തോന്നിയില്ലല്ലോ മഴ പെയ്തോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ന്യൂസിലാണെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നു എന്നുള്ളൊരു ന്യൂസ് വരൂട്ടോ. അപ്പോൾ അവർ പറയും ഓ എന്നെ നല്ല മഴയാണ്, മഴ പെയ്ത നല്ലതാണ് നമ്മുടെ ഈ ഒരു മുറ്റൊക്കെ നല്ല മെനയായിട്ട് കിടക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ആലോചിക്കും. അപ്പോൾ ഈ മഴ പെയ്ത ആ ഒരു വാർത്തയാണെങ്കിൽ നമ്മുടെ ജംഗ്വാൻ്റെ അച്ഛനും അമ്മയും കേൾക്കും, അതുപോലെ തന്നെ നമ്മുടെ സുനുവോട് അമ്മയും കേൾക്കട്ടോ. എല്ലാവരും ആകെ ഇങ്ങനെ ഭയന്ന് നിൽക്കും. എല്ലാവരും വന്ന് നോക്കുമ്പോൾ എന്താ ആ ഒരു സ്നോമാൻ ആണെങ്കിൽ ഉരുകി പോയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കും. ആ ഒരു സമയത്ത് തന്നെ സുനുവോ എന്നിട്ട് പറയും നിങ്ങളെന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ദുഃഖിനോട് അച്ഛൻ ഇങ്ങനെ പറയും ജിഞ്ചുക്ക് സ്നോമാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് പക്ഷേ അതെല്ലാം ഉരുകിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുനുവോ പറയും സ്നോമാൻ എന്നല്ലേ പറഞ്ഞത്, അത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് ഇങ്ങനെ പറയും. ഒരു ഐസ്ക്രീമിൻ്റെ പേരാണെന്നിങ്ങനെ പറഞ്ഞിട്ട് പറയും എത്ര എണ്ണം ഞാൻ മേടിക്കണം എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഐസ്ക്രീം മേടിച്ചെടുക്കുമ്പോൾ ജിഞ്ചുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും, അതുപോലെ തന്നെ ആ അയൽവക്കക്കാർക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർ വിചാരിച്ച സ്നോമാൻ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ സാധനമാണല്ലോ, പക്ഷേ ആ കൊച്ചു ഉദ്ദേശിച്ചത് ഐസ്ക്രീമാണല്ലോ. അതോർത്തിട്ട് അവയൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്ന നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിലും ദുഃഖനെയാണെങ്കിൽ ഇങ്ങനെ ബുക്ക് വായിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ നോയൽ വന്നിട്ട് പറയും ദേ നിനക്കൊരു പ്രസൻറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ തുറന്ന് നോക്കുമ്പോൾ എന്താ പിങ്ക് ഗ്ലൗസ് ആയിക്കിട്ടോ. അപ്പോൾ അവൾ പറയും ഏയ് ഇതെന്താ നേരത്തെ തന്നെ അവൻ എനിക്ക് മേടിച്ചത്, ഈ സമയത്തൊരു കട പോലും തുറന്നുണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ തന്നെ നോയൽ പറയും ഇത് ആര് മേടിച്ചതാ നീ വിചാരിച്ചേ, ഇത് ജംഗ്വാനാണ് മേടിച്ചത്, അവനാ പറഞ്ഞത് നിനക്കൊരു ക്രിസ്മസ് പ്രസൻ്റ് ആണെന്നും പറഞ്ഞിട്ട് തന്നേന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവളോർക്കുമേ അവനോ എന്നിങ്ങനെ ഓർത്തിട്ട് നമ്മുടെ ജംഗ്വാനാണെങ്കിൽ അവൻ്റെ ആ ഒരു ജനലേക്കൂടെ നമ്മുടെ ദുഃഖനെ നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടാകും. അപ്പോൾ അവളും അങ്ങനെ സന്തോഷം നിൽക്കും ഗ്ലൗസ് കിട്ടിയതിൻ്റെ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ തേക്കാണെങ്കിൽ ഗെയിം കളിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അവൻ്റെ മാനേജർ വന്നിട്ട് പറയും നിൻ്റെ ആ ഫാനായിട്ടുള്ള ഒരു പെണ്ണില്ലേ ആ പെണ്ണ് തന്നതാണ് എന്തോ വീഡിയോ കാസറ്റ് ആണെന്ന് തോന്നണു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു ക്ലബ്ബിൽ വെച്ച് തന്നെ ആ കാസറ്റ് ഇടുമ്പോൾ എന്താ ഇവൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അച്ഛനിങ്ങനെ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആവുന്നുണ്ടല്ലോ, അച്ഛനൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. അതൊക്കെ കാണുമ്പോൾ തേക്കിനാണെങ്കിൽ ഒരുപാട് സങ്കടമാട്ടോ. എന്നിട്ട് അവസാനം ഇങ്ങനെ പറയും തേക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ ആ ഒരു പെണ്ണ് പറയാൻ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ തേക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പറയുമ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛനാണെങ്കിൽ ആകെ നാണം കേട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ. അച്ഛന് ഭയങ്കര നാണാണ്, അച്ഛനിങ്ങനെ ഒന്നും സംസാരിക്കില്ല. അപ്പോൾ തേക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ കണ്ണൊക്കെ നിറയും. അപ്പോൾ ഇതോടെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 7 പാർട്ട് 2 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.